നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. തൃശൂർ പട്ടിക്കാട് മേൽപ്പാതയിൽ കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു, ഒരാളുടെ നില ഗുരുതരം. കൈപ്പമംഗലത്ത് ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടത്തി. കുന്നംകുളത്ത് ആനയിടഞ്ഞു. വാർത്തകൾ വിശദമായി. ദേശീയപാത തൃശൂർ പട്ടിക്കാട് മേൽപ്പാലത്തിൽ കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു, ഒരാൾ നില ഗുരുതരമാണ്. കൊച്ചി പള്ളുരുത്തി സ്വദേശി അർജുൻ ബാബുവാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന നിസാമിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് അപകടമുണ്ടായത്. ബാംഗ്ലൂരിൽ നിന്നും പള്ളുരുത്തിയിലേക്ക് പോയിരുന്ന 6 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന മറ്റു 4 പേരുടെ പരുക്ക് ഗുരുതരമല്ല. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ മേൽപ്പാത അവസാനിക്കുന്ന ഭാഗത്ത് ഫാസ്റ്റ് ട്രാക്കിൽ പോയിരുന്ന ഇവരുടെ വാഹനം ദേശീയപാതയോരത്തെ മയിൽക്കുറ്റിയിൽ ഇടിക്കുകയും നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. പലതവണ മറിഞ്ഞ ഹോണ്ട അമേസ് കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്കുണ്ടായി. ദേശീയപാത റിക്കവറി വിഭാഗം, PG പോലീസ്, മണ്ണുത്തി ഹൈവേ പോലീസ് എന്നിവർ സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടത്തി. ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി പ്രമോദ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ KK ശേഖരൻ, KR രഘുനാഥ്, KM വിജയൻ, PV പ്രതാപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ബലിതർപ്പണത്തിനായി എത്തിയിരുന്നു. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച പിതൃബലി തർപ്പണം നടത്തി. ക്ഷേത്രം മേൽശാന്തി അഖിലേഷിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിക്രിയാദികൾ നടത്തിയത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ ചന്ദ്രശേഖരൻ, രാധാകൃഷ്ണൻ, മുരളി, സത്യൻ, ലതാ പ്രദീപ്, ഷീജ ശിവൻ, രാജി ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി. അനേകം ഭക്തർ ബലിതർപ്പണം നടത്തി. കുന്നംകുളത്ത് ആനയടഞ്ഞു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ശങ്കരപുരം അമ്പലത്തിന് സമീപത്ത് വെച്ചാണ് ഇടഞ്ഞത്. കൊമ്പൻ പാണഞ്ചേരി അഭിമന്യുവാണ് ഇടഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. ശങ്കരപുരം അമ്പലത്തിനടുത്ത് പട്ട എടുക്കാനായി എത്തിയതായിരുന്നു കൊമ്പൻ. ഇതിനിടയിലാണ് ഇടഞ്ഞത്. ഇടഞ്ഞ കൊമ്പൻ 1 മണിക്കൂറോളം നടു റോഡിൽ നിലയുറപ്പിച്ചു. ഇതിനിടെ പാപ്പാന്മാർ നിരവധി തവണ ആനയെ റോഡിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആന അനുസരിച്ചില്ല. തുടർന്ന് എലിഫന്റ് സ്ക്വാഡിനെ വിവരമറിയിച്ചു. ഒടുവിൽ കുന്നംകുളത്ത് നിന്നും എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തിയാണ് ആനയെ തളച്ചത്. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ചാമക്കാല സംസ്കാരം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഹുസൈൻ മുഹമ്മദ് രചിച്ച ഓഗസ്റ്റ് ബുക്സ് പുറത്തിറക്കിയ അകലെ എന്ന നോവലിന്റെ പ്രകാശനം നടത്തി. ചാമക്കാല ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്ത് ചലച്ചിത്ര സീരിയൽ നടി ബീന ആന്റണിക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഒത്തിരി പോയിട്ടുമുണ്ട്. അപ്പൊ ഈ പുസ്തക പ്രകാശനം ഒത്തിരി പ്രാവശ്യം എനിക്ക് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പുസ്തക പ്രകാശനത്തിൽ എനിക്ക് ഇന്നൊരു എന്താണ് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു പുസ്തക പ്രകാശനത്തിൽ ഞാൻ ഒരു കലാകാരി എന്ന നിലയിൽ എന്താ പറയുക ഞാൻ ഇന്ന് ഇവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ബഷീർ സാറിന്റെ പ്രസംഗം കേൾക്കുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നെന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ പ്രസംഗം ഒരുപാടൊന്നും കേട്ട് നിൽക്കാനൊന്നും പലപ്പോഴും തോന്നാറില്ല. ചിലപ്പോഴൊക്കെ നല്ല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ഒരുപാട് ഒരുപാട് എന്താ പറയാ മനസ്സ് നിറഞ്ഞു എന്ന് പറയാം. കാരണം ഞാൻ അറിയാം ഞാനൊരു ക്രിസ്ത്യൻ ആളാണ്, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹിന്ദു യുവാവിനെയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും എപ്പോഴും എവിടെ ചെന്നാലും ഞങ്ങൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഈ മതം അല്ലെങ്കിൽ ഈ മതഭ്രാന്തൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഈ മതത്തിന്റെ ഒന്നും കെട്ടുപാടുകൾ ഇല്ലാതെ, അല്ലെങ്കിൽ ഈ വർഗീയതയും അല്ലെങ്കിൽ മതത്തിന്റെ കാര്യങ്ങളും രാഷ്ട്രീയം ഇതൊന്നും ഇല്ലാത്ത ഒരു ഒരു നാടിനെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമൂഹത്തെയാണ് നമുക്ക് ഇഷ്ടം. ഞങ്ങൾ അങ്ങനെയുള്ള കാര്യത്തെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും എന്നൊക്കെ പറയും എപ്പോഴും എവിടെ ചെന്നാലും. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കൂടുതലും കേട്ടത് നമ്മൾ ഈ ജാതിയോ മതങ്ങളോ ഇതിന്റെ ഒന്നും ഇതൊന്നും ഇല്ലാതെ ഉള്ള ഒരു സമൂഹം, ആ ഒരു എന്താ പറയാ അങ്ങനെ ഒരു സമൂഹത്തെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടതും. അങ്ങനെ
ഓഗസ്റ്റ് ബുക്സ് ചെയർമാൻ ആർ ഐ സഖറിയ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ബഷീർ തിക്കോടി മുഖ്യപ്രഭാഷണം നടത്തി. അഭിമാനത്തെക്കാൾ ഏറെ അത്ഭുതമാണ് എനിക്ക് തോന്നിയത്. നേരത്തെ അവാർഡിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ എന്റെ ഒരു പുസ്തകവും അവാർഡ് കമ്മിറ്റിക്ക് ഇന്ന് വരെ അയച്ചു കൊടുത്തിട്ടില്ല. ഒരു ലേഖനം എഴുതി ഇന്ന് വരെ ഒരു പത്ര ഓഫീസും ഞാൻ കയറി ഇറങ്ങിയിട്ടുമില്ല. അപ്പോ ആരെങ്കിലും ചോദിക്കോ, ചോദിച്ചാൽ കൊടുക്കും. ഒരു എഴുത്തുകാരൻ എന്ന അർത്ഥത്തിൽ എവിടെയെങ്കിലും ഒരു ഒന്ന് തന്റെ ഒരു കാലടിയാളം നിക്ഷേപിക്കണം എന്ന് കരുതുന്ന ഒരാളുമല്ല, മറിച്ച് എവിടെയാണ് അടയാളം നിക്ഷേപിക്കേണ്ടത് എന്ന് ഉത്തമ ബോധ്യമുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ നരിക്കുരിയിൽ ഞാനടങ്ങുന്നവർക്ക് ഒരു 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 വൃദ്ധസദനമുണ്ട്. അവിടെ 69 അമ്മമാർ കിടക്കുന്നില്ല. അവരെ 3 നേരം അവരുടെ വസ്ത്രം മാറ്റി കൊടുക്കണം, കാരണം അവരറിയാതെ മലമൂത്ര വിസർജനം പോവും. അവരെ കുളിപ്പിക്കണം, വസ്ത്രം മാറ്റി കൊടുക്കണം, അവർക്ക് 3 നേരം ഭക്ഷണം വാരി കൊടുക്കണം. ആ മനുഷ്യരുടെ ഹൃദയത്തിലാണ് പത്രത്താളിലെ ഫോട്ടോയെക്കാളും വലിയ പെരുക്കങ്ങളുണ്ടല്ലോ, ഈ വിജയങ്ങളുടെ പെരുക്കങ്ങൾ, അതിനേക്കാളൊക്കെ അപ്പുറം ആ അമ്മമാരെ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത ഒരു തലയൊന്ന് പൊക്കിയിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ തലയൊന്ന് നമ്മുടെ മടിയിലേക്ക് വെക്കുമ്പോൾ, അവരുടെ മുടിയേടുകളിലൂടെ നമ്മുടെ വിരലുകൾ ഓടുമ്പോൾ ആ മുഖത്തൊരു പൂ വിരിയുന്നത് പോലെ ഒരു ഒരു സന്തോഷത്തിന്റെ നിലാവെളിച്ചം പരക്കും. അതാണ് നമുക്ക് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ യശോദ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്, 33 വയസ്സ്, ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ വലിയ ഒരു ഒരു നായർ തറവാടിൽ നിന്ന് അടിച്ചു പുറത്തിറക്കി, ക്യാൻസർ വന്നു, തൊണ്ട മുഴുക്കെ അടഞ്ഞുപോയി. ഇവിടെ റോൾസ് ഇട്ടിട്ട് ഓരോ തുള്ളി വെള്ളം മുറ്റിച്ചു കൊടുത്തിട്ടാണ് യശോദയെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത്. ഞാനൊരു ഡോക്യുമെന്ററി സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോ യശോദ എന്റെ നേരെ ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്, ഞാൻ കട്ടിലിന്റെ അടുത്ത് ചെന്നപ്പോ. അപ്പൊ അവര് പറയുന്നത് മനസ്സിലാവില്ല, കാരണം തൊണ്ട അടഞ്ഞു പോയതുകൊണ്ട്. ഞാൻ അടുത്ത് ചെന്നു, അവിടുത്തെ ചിത്ര എന്ന് പറയുന്ന നേഴ്സ് ഉണ്ട്, നേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, യശോദ എന്തോ പറയുന്നുണ്ട്. അവർക്കറിയാം ആ ഭാഷ. അവര് പറഞ്ഞത് എന്നെ ഒന്ന് തൊടണം എന്നാണ്. ഒരു എല്ലിന്റെ കഷ്ണം മാത്രമാണ്, എല്ലിന്റെ മുകളിൽ തൊലി, അത്രേ ഉള്ളൂ യശോദ, 33 വയസ്സ്. ഞാൻ ആ കൈകൾ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവർക്ക് ജീവിതത്തിൽ. പക്ഷെ 2 ദിവസം ആ ഡോക്യുമെന്ററി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മാമുക്കോയെ പ്രകാശിപ്പിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് യശോദയ്ക്ക് അത് ആദ്യം കാണിക്കണമെന്നായിരുന്നു, പക്ഷെ മരിച്ചു പോയി. ഷൈജിൻ ശ്രീവത്സം, കൈപ്പമംഗലം എസ് ഐ ആർ ഗോകുൽ, ഇ എസ് സലീം എന്നിവർ സംസാരിച്ചു. ഹുസൈർ മുഹമ്മദ് മറുപടി പ്രസംഗം നടത്തി. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായവരെ ചടങ്ങിൽ ആദരിച്ചു. 7-ാമത് ബൈത്തുന്നൂർ ഭവനത്തിന്റെ ശിലാസ്ഥാപനം നടത്തി. ചെന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല മജ്ലിസുന്നൂർ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭവന പദ്ധതിയായ ബൈത്തുന്നൂർ ഭവന പദ്ധതിയിലെ 7-ാമത്തെ വീടാണ് ചിന്ദ്രാപിന്നി ഈസ്റ്റിൽ പണി ആരംഭിക്കുന്നത്. സയ്യിദ് സൈഫുദ്ദീൻ ഫൈസി അൽ ബുഖാരി മൂവാറ്റുപുഴ കല്ലിടൽ നിർവഹിച്ചു. അവരുടെ ആത്മാർത്ഥമായ അവരുടെ പ്രാർത്ഥനകളും ഇബാദത്തുകളും കൊണ്ടാണ് നമ്മളിവിടെ സഹായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരാതെ, മറ്റുള്ളവരുടെ മുൻപിൽ സഹായം തേടേണ്ട ആവശ്യം വരാതെ നമുക്ക് വേണ്ട വീടും സൗകര്യങ്ങളൊക്കെ ലഭ്യമാകുന്നത് ഈ സാധുക്കളെ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വിഷയങ്ങളിൽ എന്നും നമുക്കൊക്കെ ഒരു നോട്ടമുണ്ടാകണം, അവരുടെ വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ആ പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചിറക്കൽ ചന്ദ്രാപിന്നിയുടെ കിഴക്ക് ഭാഗം, ഈസ്റ്റ് ചിറക്കൽ ചന്ദ്രാപിന്നി ഭാഗത്തുള്ള ഒരു സംഘം കൂട്ടായ്മയുടെ സഹോദരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഇതാ 7-ാമത്തെ വീടിന് കല്ലിടൽ കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. അള്ളാഹു താല എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള വഴികൾ തുറന്നു തരുമാറാകട്ടെ. ഒരു സംഘം എന്നും ഇതിൻ്റെ കൂടെയുണ്ട്. അവർക്ക് പ്രോത്സാഹനമായും സഹായങ്ങളായും സഹകരണങ്ങളുമായും കുറേ ആളുകൾ എന്നുമുണ്ട്. വിദേശ രാഷ്ട്രങ്ങളിൽ ഇരുന്നു കൊണ്ടും ഇത് കാണുന്ന, ഇതിനു വേണ്ട സഹായങ്ങൾ നൽകുന്നു, ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങൾ നൽകുന്ന ഒരുപറ്റം ആളുകൾ വിവിധ രാഷ്ട്രങ്ങളിലുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനോട് സഹായങ്ങൾ പുലർത്തിയവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി ചെലവഴിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധുക്കളുടെ കണ്ണീരൊപ്പുന്നവർക്ക്,
ഈ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്ന എത്രയോ വിഷമം അനുഭവിക്കുന്ന ആളുകൾ അവർക്ക് ഇതിൻ്റെ പണി പൂർത്തിയാക്കി കയറി കിടക്കാൻ കഴിയുന്ന സമയത്ത് അവർ ആകാശത്തേക്ക് നോക്കി നിന്നിട്ടൊരു അൽഹംദുലില്ല പറഞ്ഞാൽ അതിന് കൊടുത്ത ഒരു നാണയവും വെറുതെ ആകുന്നില്ല. പടച്ചവൻ അതിലേക്ക് സഹായിച്ചവരുടെ ഒക്കെയും ജീവിതത്തിലേക്ക് നോക്കാൻ ആ ഒരൊറ്റ അൽഹംദുലില്ല കാരണമാകുന്നുണ്ട് എന്നുള്ള കാഴ്ചപ്പാട് എന്നും ഉണ്ടാകട്ടെ. മഹല്ല മജ്ലിസുന്നൂർ അമീറും മഹല്ല വൈസ് പ്രസിഡന്റുമായ ഹാഫിൽ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി, ബൈത്തുന്നൂർ ഭവന പദ്ധതി ചെയർമാൻ ഷുക്കൂർ പുളിന്തറ, മജ്ലിസുന്നൂർ കമ്മിറ്റി കോർഡിനേറ്റർ മൂസാൻ പള്ളിപ്പറമ്പിൽ, കൺവീനർ ഹനീഫ ചുങ്കശ്ശേരി, ട്രഷറർ ജിനൂബ് അബ്ദുറഹ്മാൻ, സിറാജ് വലിയകത്ത് ഷാഹിർ റഹ്മാനി, മുബാറക് റഹ്മാനി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള.